കടക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു മരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരു വസന്തഗീതമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരു വസന്തഗീതമെനിക്കു തരു നാട്ടുരുചികളുമായ ഒരു അശ്വമേധം. പരോപകാരിത പ്രകൃതി സ്വഭാവമാണ്. വരൂ, പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് ഇളമന്നൂരിലെ പ്രകൃതി രമണീയതയുടെ സുഖസ്പർശത്തിൽ നൂറുമേനി എത്തിച്ചേർന്നിരിക്കുന്നത് കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിനോട് ചേർന്നുള്ള ടിയാറ ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ്. ശില്പി ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ അലക്സ് തോമസ്. ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷത്തിലേറെ കാലമായി. ഇന്ന് ഉപഭോക്താക്കളുടെ മനസ്സിലൊരു നല്ല സ്ഥാനം നേടാൻ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളായ കാപ്പോയ്ക്കും ബനാനോയ്ക്കും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മൾട്ടിനാഷണൽ കമ്പനികളായ കെല്ലോക്സ്, പെപ്സിക്കോ, അതുപോലെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളായ ഡബിൾ ഹോഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച് നൽകുവാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ന് ലഭ്യമാണ്. ഇത് കാണിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില കിട്ടണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അത് ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ള, അവരിന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വസ്തു ഒരു ഉൽപ്പന്നമായി മാറുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കളുടെ ഇടയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എത്തിക്കുകയും ചെയ്യണം. ഇതുവഴി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുകയും ഉപഭോക്താക്കൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ സാധിക്കും. ഒരു മൂല്യവർദ്ധിത ഉൽപ്പാദക കേന്ദ്രമായി കേരളം മാറണം എന്നുണ്ടെങ്കിൽ കർഷകർ തീർച്ചയായിട്ടും അവർ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടിയൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്. കാരണം മൂല്യവർദ്ധിത വിപണിയിലേക്ക് വേണ്ട രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള കാർഷിക വിഭവങ്ങൾ ലഭ്യമാകണം. ഉദാഹരണത്തിന് ഈ കമ്പനിയിൽ കപ്പയും ഏത്തയ്ക്കയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. തീർച്ചയായും എല്ലാ കപ്പയും അല്ല എല്ലാ ഏത്തയ്ക്കയും ഒരു ചിപ്സാക്കി മാറ്റാനോ ആ രീതിയിൽ ഒരു ഉൽപ്പന്നമായി മാറ്റാൻ സാധ്യമല്ല. അപ്പം ഇതിന് പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് രണ്ടു കൂട്ടർക്കും അതൊരു പ്രയോജനപ്രദമായ കാര്യമായി മാറുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. ഒന്ന് നിൽക്കൂ, അങ്ങനെ ചാടിക്കേറി പോകാൻ ഇതൊരു സിനിമാശാലയല്ല. ഒത്തിരി വൃത്തിയും വെടിപ്പും കർശനമാണിവിടെ. പാദങ്ങൾക്ക് പ്രത്യേകം കാലുറകൾ, പ്രത്യേകം ശിരോകവചങ്ങൾ, നാസാരന്ധ്ര വദനങ്ങൾക്കുമുണ്ട് നിബന്ധനകൾ. ആഹാരം അതേതായാലും വൃത്തിയായിരിക്കുക തന്നെ വേണമല്ലോ. മാനേജിംഗ് ഡയറക്ടറുടെ ഭാര്യ ആനി അലക്സിൻ്റെ അതീവ ശ്രദ്ധ ആദ്യ അവസാനം ഈ സംരംഭത്തിലുണ്ട് എന്നത് ശ്രദ്ധേയം തന്നെ. എങ്കിലും കപ്പയ്ക്കും ബനാനയ്ക്കുമായി ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആരായാലും അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം ഒന്ന് കാണുക തന്നെ. പ്രാദേശിക കർഷകരിൽ നിന്നും കപ്പ അഥവാ കസാവ ഇവിടെ സംഭരിക്കപ്പെടുന്നു. എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോളറായ ജിസ് എൽദോസിൻ്റെ മൊഴികൾക്ക് ഒന്ന് കാതോർക്കാം. ടിയാറ ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്
എന്ന ഈ സ്ഥാപനം രണ്ട് ഉൽപ്പന്നങ്ങളാണ് മെയിൻ ആയിട്ടും വിപണിയിൽ എത്തിക്കുന്നത്. ഒന്ന് ബനാന ചിപ്സും രണ്ടാമത്തേത് കസാവ ചിപ്സുമാണ്. കസാവ ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കസാവ അവരുടെ കർഷകരിൽ നിന്ന് ഡയറക്റ്റ്ലി പോയി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുന്നമേ ആയിട്ട് അതിൽ നിന്ന് നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്നും സാമ്പിൾ ആയിട്ട് കുറച്ച് കപ്പ നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് നമ്മുടെ ക്വാളിറ്റി പാരാമീറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുവെങ്കിൽ അവരിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കുന്നു. സാധാരണ നമ്മളുടെ കസാവ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് നീളമുള്ളതും ചിപ്സിന് അനുയോജ്യവുമായിട്ടുള്ള കസാവയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതർ ഫാക്ടേഴ്സ് ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള മോയ്സ്ചർ, സ്റ്റാർച്ച് കണ്ടന്റ്, അതേപോലെ തന്നെ ഷുഗർ, അതിൻ്റെ ഫ്രൈയിങ് പാരാമീറ്റേഴ്സ്, അതിൻ്റെ ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഒരു കസാവ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അധികം മുഴുപ്പില്ലാത്തതും മൂപ്പില്ലാത്തതും എന്നാൽ സാമാന്യം നീളമുള്ളതുമായ കപ്പയാണ് ചിപ്സ് ഉൽപ്പാദനത്തിന് അനുയോജ്യം. ശേഖരിക്കപ്പെടുന്ന കപ്പ പീലിംഗ് അഥവാ തൊലി മാറ്റൽ കേന്ദ്രത്തിൽ എത്തിക്കപ്പെടുന്നു. പീലിംഗ് വിഭാഗത്തിലെ സൂപ്പർവൈസർ ആർ ശോഭനയാണിത്. ഞങ്ങൾ 29 ലേഡീസിലെ വർക്ക് ചെയ്യുന്നു. കർഷകർ നേരിട്ട് വരുന്ന കപ്പ അതിൻ്റെ വെയിറ്റ് എടുത്ത് 30 കിലോ വീതം തൂക്കി ലേഡീസിന് കൊടുക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി. അത് അവർ വാഷ് ചെയ്ത് കൺവെയർ ബെൽറ്റ് കയറ്റുന്നു. സാധാരണ കർഷകർ കൊണ്ടുവരുന്നത് വലിയ മൂപ്പില്ലാത്ത ഇടത്തരം കപ്പകളാണ് കൊണ്ടുവരുന്നത്. ആ കപ്പയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഒരാൾ 500 മുതൽ 600 കിലോ വരെ കപ്പ ഒരു ദിവസത്തെ ജോലി സമയത്ത് തൊലി കളഞ്ഞെടുക്കുന്നു. തൊലി കളഞ്ഞ കപ്പ കഴുകി വൃത്തിയാക്കുന്നതാണ് അടുത്ത പ്രക്രിയ. തുടർന്ന് അവ കൺവെയറിൽ നിരത്തപ്പെടും. കപ്പയുമായുള്ള നേർ സ്പർശം ഇവിടെ അവസാനിക്കുന്നു. എസ്കലേറ്റർ വഴിയൊരു യാത്ര പോലെ കപ്പ കൺവെയറിലൂടെ ഒരു യാത്ര തുടരുന്നു. ഇതൊരു ഓട്ടോമാറ്റിക് സംവിധാനം. കഴുകി വൃത്തിയാക്കിയ ഈ കപ്പയുടെ നേർക്കാഴ്ച നമുക്ക് ഇവിടെ അവസാനിക്കുന്നു. വിഷമിക്കണ്ട, പുനർജനിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് യാത്ര. ഈ എസ്കലേറ്ററിൽ നമുക്കുകൂടി കയറാൻ നിർവാഹമില്ല. എങ്കിലും അവയുടെ സഞ്ചാരപഥം കാണാൻ നമുക്ക് മറ്റൊരു വഴിയെ പോകാം. കൺവെയർ വഴി സ്ലൈസിംഗ് ചേമ്പറിലേക്കാണ് കപ്പ എത്തിച്ചേരുന്നത്. സ്ലൈസ് ചെയ്യപ്പെട്ടവ ഒഴുക്ക് വെള്ളത്തിൽ നീന്തി കുളിച്ച് വീണ്ടും സ്വയം ശുദ്ധമാകും. ഏത്തയ്ക്കായ്ക്കും ഇതേ പ്രക്രിയ തന്നെയാണ്. ഈ കുളിയിലൂടെ കപ്പയ്ക്ക് അമിത സ്റ്റാർച്ചും ബനാനയ്ക്ക് കറയും നീങ്ങിക്കിട്ടുന്നു. പ്രൊഡക്ഷൻ മാനേജർ ടോണി തച്ചിൻ. അവിടെ നിന്ന് വാഷ് ചെയ്ത് വരുന്ന കപ്പയുടെ മോയ്സ് വാട്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു എയർ നൈഫ് ഉണ്ട്. എയർ നൈഫ് വെച്ചിട്ട് വാട്ടറിനെ റിമൂവ് ചെയ്തിട്ടായിരിക്കും ഫ്രയറിലേക്ക് വരുന്നത്. ഈ ഇക്വിപ്മെൻറ്റ് ഹീറ്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫ്രയറാണ്. ഇതിനതിൻ്റെ കപ്പാസിറ്റി 300 to 350 kg/h ആണ്. എല്ലാ മിനിറ്റിലും ഫുൾ ക്വാണ്ടിറ്റി 1000 ലിറ്റർ ഓയിലും ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് ഈ കൺവെയറിൽ കൂടെ മൂവ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിപ്സ് ഫുള്ളി ഫ്രൈയിങ് ആയി കാണും. ഈ എൻറ്റയർ യൂണിറ്റിൻ്റെ കൺട്രോൾസ് ഫുള്ള് എല്ലാ കൺവെയറിൻ്റെയും ടെമ്പറേച്ചറുകളും എല്ലാം ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സ്ലൈസിങ്ങും വാഷിങ്ങും നടക്കുന്നത് അർഷൽ അമേരിക്കൻ കമ്പനിയുടെ മെഷീനിലാണ്. ഓസ്ട്രേലിയൻ കമ്പനിയുടെ ഹീറ്റ് ആൻഡ് കൺട്രോൾ മെഷീൻ വഴിയാണ് ഇനി ഈ സ്ലൈസുകളുടെ സഞ്ചാരം. ഈ ഡ്രയർ മെഷീനിൽ സ്ലൈസുകൾ വറുക്കപ്പെടുന്നു. കപ്പ 1000 ലിറ്റർ ട്രിപ്പിൾ റിഫൈൻഡ് പാം ഓയിലിലും ബനാന റിഫൈൻഡ് വെളിച്ചെണ്ണയിലുമാണ് മുരിച്ചെടുക്കുന്നത്. ഈ മെഷീനിലുള്ളിലെ എണ്ണയുടെ അളവ് യന്ത്രം പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് സംവിധാനം വഴി ഒരേ അളവിൽ നിലനിർത്തപ്പെടും. മുരിഞ്ഞ് പുറത്തു വരുന്ന സ്ലൈസുകളുടെ തുടർയാത്രയ്ക്കിടയിൽ അമിത വേവോ അല്പവേവോ ഉള്ളവയെല്ലാം നീക്കം ചെയ്യപ്പെടുന്നു. പ്രതിനിമിഷം 1000 കിലോഗ്രാം ചിപ്സ് വരെ മസാല മസാജിന് വിധേയമാക്കാവുന്ന ഒരു പേടകത്തിലേക്കാണ് പിന്നീട് ഇവരുടെ യാത്ര. നാച്ചുറൽ ഫ്ലേവർ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ.
ചിപ്സിൻ്റെ അളവിന് ആനുപാതികമായി സെൻസറിൻ്റെ സഹായത്തോടെ ഈ പേടകത്തിനുള്ളിൽ ഫ്ലേവർ ചിപ്സിൽ ചേർക്കപ്പെടുന്നു. കൺവെയർ ബെൽറ്റ് വഴി പാക്കിംഗ് മെഷീനിൽ കിടക്കുന്ന ചിപ്സ് നിശ്ചിത അളവിൽ തൂക്കം ക്രമീകരിച്ചിരിക്കുന്ന പ്രകാരം പാക്കിങ്ങിന് വിധേയമാകുന്നു. ജപ്പാൻ നിർമ്മിതമായ ഇഷിത പൗച്ച് മെഷീനാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതോടെ ചിപ്സുകളുടെ അന്തരീക്ഷ ബന്ധം ഉപഭോക്താവിൻ്റെ കയ്യിലെത്തും വരെ വിച്ഛേദിക്കപ്പെടുന്നു. ₹20 32 gram പാക്ക്, ₹5 12.5 gram പാക്ക്, ₹10 26 gram പാക്ക്, ഇങ്ങനെ പോകുന്നു പാക്കിംഗ്. കപ്പയ്ക്ക് നിലവിൽ 6 flavors ബനാനയ്ക്ക് 3 flavors കപ്പയ്ക്ക് കാപ്പോയും ബനാനയ്ക്ക് ബനാനോയുമാണ് ബ്രാൻഡ് നെയിം. സാൾട്ട് ആൻഡ് പേപ്പർ, ക്രീം ആൻഡ് ഒനിയൻ, മസാല മാനിയ, ടാങ്കി ടൊമാറ്റോ, ഇങ്ങനെ പോകുന്നു രുചി ഇനങ്ങൾ. പ്രൊഡക്ഷൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് മാനേജർ നിമിഷ. മെയിനായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് പുതുക്കുക എന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നിലധികം കസ്റ്റമേഴ്സ് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നവരായിട്ടുണ്ട്. അതായത് ഡബിൾ ഹോൾസ്, റിലയൻസ്, ലുലു, അങ്ങനെ ഒന്നിലധികം നല്ല കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ ആവശ്യകത അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന എന്ത് ഉൽപ്പന്നമാണോ വേണ്ടത് അവരുടെ ആവശ്യകത അനുസരിച്ച് അതിൻ്റെ റിക്വയർമെൻറ്റ് പ്രൊഡക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നതാണ് മെയിനായിട്ടുള്ള എൻ്റെ ജോലി. ഉൽപ്പന്നം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവരിൽ നിന്ന് പി ഒ വാങ്ങി അങ്ങനൊരു മുൻപേ അതിൻ്റെ റോ മെറ്റീരിയലും കാര്യങ്ങളും എത്തിച്ച് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും നടത്തി നമ്മൾ അവരിൽ നല്ലൊരു ഉൽപ്പന്നം എത്തിക്കാൻ വേണ്ടിയാണ് ഈ 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ അവരിൽ നിന്നും പി ഒ വാങ്ങുന്നതും അത്ര നല്ലൊരു ഉൽപ്പന്നം അവരിൽ എത്തി അവർ പറയുന്ന സമയത്ത് തന്നെ എത്തിക്കാനും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പാക്കുകൾക്കുള്ളിൽ ഓക്സിജൻ നീക്കം ചെയ്ത് നൈട്രജൻ നിറച്ച് നൈട്രോ പാക്കിംഗ് രീതി അവലംബിച്ചിരിക്കുന്നതിനാൽ ചിപ്സിന് സ്വയം സംരക്ഷണ കാലദൈർഘ്യം ഏറുന്നു. പാക്കുകളിലെ പില്ലോ ഇഫക്റ്റ് മൂലം ചിപ്സ് പൊട്ടിപ്പോകാതെ സംരക്ഷിക്കപ്പെടുന്നു. വിപണിയിലെത്തിക്കുന്നതിനായി ഈ പാക്കുകളെ കാർട്ടൺ ബോക്സുകളിൽ നിറച്ച് സീൽ ചെയ്ത് ആവശ്യമായ സർട്ടിഫിക്കേഷൻ നടത്തപ്പെടുന്നു. ഗുണനിലവാര പരിശോധനയ്ക്കായി പ്രത്യേക ലാബ് സജ്ജീകരണമുണ്ട്. ഇതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ലാബ്. ഇവിടെ നമ്മൾ റോ മെറ്റീരിയലിൻ്റെയും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ ആദ്യം നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിളിൻ്റെ മോയ്സ്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്രൈ ചെയ്ത് വരുന്നുണ്ടാകുന്ന കളർ, ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് എത്ര സ്റ്റാർച്ച് കണ്ടൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കുറച്ച് പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ റോ മെറ്റീരിയൽ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന രീതിയിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെയുള്ള റോ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്ത് ബൾക്കായിട്ട് പ്രൊക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ചിപ്സായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സൈസും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമ്മളുടെ റോ മെറ്റീരിയൽ സെലക്ഷനിൽ. ക്വാളിറ്റി കൺട്രോളർ ജിസ് എൽദോസ് ഫുഡ് ടെക്നോളജിയിൽ ബിടെക് ബിരുദധാരണിയാണ്. ഇത് സോക്സലേറ്റ് അപ്പാരറ്റസ് ആണ്. ഇത് ഞങ്ങളുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ എണ്ണ എത്ര, ഓയിൽ കണ്ടൻറ്റ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കറക്റ്റ് സ്റ്റാൻഡേർഡിലാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.
ക്വാളിറ്റി അഷ്വറൻസ് എക്സിക്യൂട്ടീവായ അഞ്ജുവും ഫുഡ് ടെക്നോളജിയിൽ ബിടെക് ബിരുദധാരണി തന്നെ. ദേഹശുദ്ധി, ദേഹസുഗന്ധം, മധുരം, വസ്ത്രവിസ്മയം എന്നിവയുമായി ആരെയും വശ്യമാക്കുന്നതാണ് ഈ പാക്കുകൾ. ഏത് സ്ഥാപനത്തിൻ്റെയും വിജയരഹസ്യം മാനേജറും തൊഴിലാളികളുമായുള്ള ആത്മബന്ധത്തിലാണ് എന്നാണ് മാനേജിംഗ് ഡയറക്ടർ അലക്സ് തോമസിൻ്റെ വിശ്വാസം. ഇത് മെയിൻ്റനൻസ് വിഭാഗം ഇൻചാർജ് ഹരികുമാർ എസ് ആർ. ചെങ്ങന്നൂർ നിവാസിയാണ് ഞാൻ. ഈ കമ്പനിയിൽ വന്നിട്ട് 3 വർഷമായി. ഞാൻ ഗൾഫ് റിട്ടേൺ ആണ്. ഞാൻ നേരത്തെയും ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഈ കമ്പനിയിലൊരു ചാൻസ് കിട്ടി റിട്ടേണായി വന്നു കഴിഞ്ഞപ്പോൾ, അപ്പം ഈ ഒരു കമ്പനിയിൽ നല്ല പ്രോസസ്സിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിവതി ഞാൻ സർവ രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പനി വിജയിച്ചതിൽ ഈ നാട്ടിൽ എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുവെ, ഈ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം നമുക്ക് കൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടെത്തിക്കാനായിട്ടുള്ള കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. കാർഷിക അടിത്തറയുള്ളവരാണ് ഇവിടെയുള്ള ജീവനക്കാർ, മാനേജിംഗ് ഡയറക്ടർ മുതൽ. ഏറെയും യുവതി യുവാക്കൾ. 25 കോടി രൂപയാണ് ഈ ഫാക്ടറി നിർമ്മാണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. തദ്ദേശവാസികളുടെ സഹകരണം, സർക്കാർ സഹായം, CTCRI പിന്തുണ, ഇതെല്ലാം ഈ സ്ഥാപനത്തിന് കരുത്താണ്. ഈ ഫാക്ടറിയുടെ പ്രവർത്തനത്തെപ്പറ്റി ഡയറക്ടർ ആനി അലക്സ്. തിയറ ഫുഡ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള മരച്ചീനിയുടെയും ഏത്തക്കായയുടെയും ചിപ്സുകളാണ്. അതുതന്നെ 6 ഫ്ലേവറിലുള്ള ചിപ്സായിട്ടും ബനാന 3 ഫ്ലേവറിലുള്ള ചിപ്സായിട്ടുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ചിപ്സിൽ തന്നെ പുതിയ ഫ്ലേവറുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കാനും അങ്ങനെ ചിപ്സ് ഉൽപ്പാദിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസാണ്. അവർ തരുന്ന ഒരു നല്ല സഹകരണത്തിൽ നിന്നും ഊർജത്തിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ശരിക്കും ഇത് സാധിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് വഴി കൂടുതൽ കർഷകർക്ക് കൃഷിയിലേക്ക് വരുവാനുള്ള ഒരു പ്രോത്സാഹനമായി മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട്. തദ്ദേശവാസികളായ കർഷകർക്ക് അവരുടെ കപ്പ, ബനാന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നതിന് ഈ സ്ഥാപനം വഴിയൊരുക്കുന്നു. തദ്ദേശവാസികൾ തന്നെയാണ് തൊഴിലാളികളും. കർഷകരുണ്ടായതുകൊണ്ട് മാത്രം